ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മളിന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മിയാവ് എന്ന് പറയുന്ന ആ ഒരു മലയാളം സിനിമയുടെ വിശേഷങ്ങളാണ്. സിനിമ നമുക്കിപ്പോൾ തിയേറ്ററിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ സൗബിൻ ഷാഹർ, മന്ദ മോഹൻദാസ് ഒക്കെ വരുന്ന നമ്മുടെ ലാൽ ജോസ് സാറിൻ്റെ പടമാണ്. അപ്പോൾ ഈ പടം ട്രെയിലർ കണ്ടപ്പോൾ കുറച്ചധികം ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു പൂച്ചയെ കൂടെ നമുക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പടമാണ് എന്ന് നമുക്കൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. മേ ബി നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരി, ഈ ഒരു മിയാവ് എന്ന് പറയുന്നൊരു പടം എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ്ചെയ്ത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് മൂവിയുടെ കഥയ്ക്കുള്ളിലേക്ക് തന്നെ പോവാം. എന്താണ് മിയാവ് എന്ന് പറയുന്നൊരു മൂവിയുടെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കഥാനായകനും കഥാനായികയും കല്യാണം കഴിച്ചു, അവരൊരുമിച്ച് ജീവിക്കുന്നു. ദുബായിലേക്കായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ അവർ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ദസ്തോസ്കി, അങ്ങനെയല്ലേ പറയുന്നത്, നമ്മുടെ സൗബിൻ ഷാഹിൻ്റെ ക്യാരക്ടർ, പുള്ളിക്കാരൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടിന് ഒരാൾ വരുന്നുണ്ട് നല്ല നേർവഴിക്ക് നടത്താനായിട്ട്. അപ്പോൾ ഈ ഒരു വ്യക്തി ഒരു ആക്സിഡൻറ്റ് ടൈം വരേക്കും ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. അതുവരേക്കും പുള്ളിക്കാരൻ ഒരു കൂളായിട്ടുള്ള ക്യാരക്ടറാണ്, കുറച്ചധികം ഒരു നോർമലായിട്ടുള്ള എല്ലാ നോർമൽ പയ്യന്മാരെ പോലുള്ളൊരു ക്യാരക്ടറാണ്. ബട്ട് അതിനുശേഷം പുള്ളിക്കാരൻ ആക്സിഡൻറ്റിന് ശേഷം കൂടെ നിൽക്കുന്ന ആളേനും പറഞ്ഞ് നൊതുങ്ങണോക്കെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒതുങ്ങി തൻ്റെ ഫാമിലി, തൻ്റെ ബിസിനസ് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നോക്കി മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ആൾറെഡി ഫാമിലി സെപ്പറേറ്റഡ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിനുശേഷം കഥാനായകൻ്റെയും കഥാനായികയുടെയും ലൈഫിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരൊരുമിക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ അടക്കം നമുക്ക് പറഞ്ഞിരുന്നൊരു പടമാണ് ഈ പറയുന്ന മിയാവ് എന്ന് പറയുന്നൊരു പടം. ഇനി നമുക്ക് സിനിമയുടെ നെഗറ്റീവിലും പോസിറ്റീവിലും പോകാം. സിനിമയുടെ നെഗറ്റീവ് നമ്പർ വൺ എന്ന് പറയുന്നത് ഒരു ഹൈപ്പ്, വേണ്ട രീതിയിലൊരു ഒരു ഒരു ത്രില്ല് നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടുന്നില്ല. സിനിമ അത്യാവശ്യം ഒരു ഫീൽ ഗുഡ് പോലെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിലൊരു ഫീൽ ഗുഡ് ആവുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. സിനിമയുടെ കഥ എന്ന് പറയുന്നത് ചില സ്ഥലത്തൊക്കെ നമുക്കൊരു ഒരു കണക്ടിവിറ്റി വരാത്തതുപോലെ ഒരു ഫീല് വരുന്നുണ്ട്. ബട്ടെങ്കിലും ആൾമോസ്റ്റ് അവരതിനെ എന്ത് ചെയ്യുന്നുണ്ട്, നിരന്തരമായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേ ഒരു കണക്ഷനിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ പെർഫോമൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗബിൻ ഷാഹറും മന്ദ മോഹൻദാസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കൂടെ സപ്പോർട്ടിന് വന്ന കഥാപാത്രങ്ങളും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പാട്ടും കുറച്ചധികം ഉള്ളിൽ തങ്ങി നിൽക്കുന്ന പാട്ട് തന്നെയാണ്. സൗണ്ട് ഡിസൈൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയാണ്. കുറച്ചധികം ഗംഭീരമായിട്ടുള്ള ഒരു ക്വാളിറ്റി സിനിമ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനുമപ്പുറം ഒരു ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ സിനിമ കാണാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ വേറൊന്നും നിങ്ങൾക്ക് അധികമായിട്ട് ഈ ഒരു സിനിമയിൽ കിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ബട്ട് എങ്കിൽ പോലും കണ്ടിടത്തോളം സിനിമ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു ഒരു ആവറേജിനും ലൈറ്റ് ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സാധാരണ കുഞ്ഞു പടമാണ് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഒരു തവണ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7 ആണ്, 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സോ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഇല്ല നിങ്ങൾ ഇനി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം. വീണ്ടും സന്ധിപ്പം. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. പീസ് ഔട്ട് ഗൈസ്. ജി എസ് ടാറ്റ, ടേക്ക് കെയർ.